മറയൂരിൽ വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ചന്ദനത്തൈല ഫാക്ടറിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. രണ്ടു വർഷത്തിനിടെ 120 കിലോ തൈലം ഉൽപ്പാദിപ്പിച്ചതിൽ 30 കിലോയെ KFDC വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 2011 ആഗസ്റ്റിലാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിൽ മറയൂരിൽ ചന്ദനത്തൈല ഫാക്ടറിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. 128 ലക്ഷം രൂപ മുടക്കി സ്ഥാപിച്ച ഫാക്ടറിക്ക് പ്രതിവർഷം 10 മെട്രിക് ടൺ ചന്ദനത്തൈലം ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയാണുള്ളത്. എന്നാൽ 22 മാസത്തെ പ്രവർത്തനത്തിൽ 120 കിലോ ചന്ദനത്തൈലമാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചത്. ചന്ദനക്കാതൽ ഇടിച്ചു പൊടിച്ച ഉയർന്ന ഊഷ്മാവിൽ കലർപ്പില്ലാതെ വാറ്റിയാണ് ഇവിടുത്തെ തൈല നിർമ്മാണം. മറയൂർ ചന്ദനത്തടിയിൽ നിന്നാണ് ഈ തൈലം ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഒറിജിനൽ ചന്ദനത്തൈലം തന്നെയാണ്. ഈ തൈലം നമ്മൾ യാതൊരു വിധമായ ഒന്നും ആഡ് ചെയ്യാതെ പൂർണ്ണമായും പരിശുദ്ധിയോടുകൂടി തന്നെയാണ് ബോട്ടിലാക്കി വിതരണം ചെയ്യുന്നത്. 2, 5, 10 ഗ്രാം കുപ്പികളിൽ നിറച്ച സംസ്ഥാനമെങ്ങുമുള്ള വനംവകുപ്പിന്റെ എക്കോ ഷോപ്പുകൾ വഴിയായിരുന്നു ചന്ദനത്തൈലത്തിന്റെ വിപണനം. കൂടാതെ കേരള സോപ്സിന് KFDC നേരിട്ടും വിൽക്കുന്നു. ഇത്തരത്തിൽ 30 കിലോ ചന്ദനത്തൈലം മാത്രമാണ് ഇതുവരെ വനംവകുപ്പിന് വിറ്റഴിക്കാൻ കഴിഞ്ഞത്. 10 ഗ്രാമിന് 3200 രൂപ വിലയുള്ള ചന്ദനത്തൈലത്തിന്റെ ആവശ്യക്കാരെ കണ്ടെത്താൻ ഇപ്പോഴത്തെ വിപണന രീതിക്ക് കഴിയാത്തതാണ് ഇതിന് കാരണം. അതെന്തായാലും ഉൽപ്പാദിപ്പിച്ച തൈലം ഏറെ ഇരിക്കുന്നതിനാൽ മാസത്തിൽ ഒരിക്കലൊക്കെ ഇപ്പോൾ ഈ ഫാക്ടറി പ്രവർത്തിപ്പിക്കുന്നുള്ളൂ. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.